പ്രിയമുള്ളവരെ എല്ലാവരെയും ആമുഖമായി അഭിയാദ്യം ചെയ്യുകയാണ് ഞാൻ നാസർ കൊളായി ഇന്നെനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി കേരളത്തിലെ പത്രങ്ങളിലും ചാനലുകളിലും ഒരു ചർച്ച കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് പിന്നിൽ വളരെ കൃത്യമായ ഒരു അജണ്ടയുണ്ട് ആ അജണ്ടയുടെ പിന്നിലുള്ളത് യു ഡി എഫും ബി ജെ പിയും കേരളത്തിലെ മാധ്യമങ്ങളുമാണ് പറഞ്ഞു വരുന്നത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളെക്കുറിച്ചാണ് അപ്പോൾ യു ഡി എഫ് ഒരു സമരത്തിനൊരുങ്ങുകയാണ് നമ്മുടെ നാട്ടിൽ കേരളം ഗുണ്ടാ ഗുണ്ടാവിളയാട്ടങ്ങളുടെ ഇടനാഴിയോ കേരളം ഒരു കലാപഭൂമിയായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഇതിനെതിരെ യു ഡി എഫിൻ്റെ ഒരു ധർണ നടക്കാൻ പോവുകയാണ് സമരം നടക്കാൻ പോവുകയാണ് അപ്പോൾ ഇവർ ഈ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ട് ദിവസം മുമ്പാണ് അതിന് കാരണമായിട്ടുള്ളത് സംഭവം കേരളത്തിന് എല്ലാവർക്കും അറിയാവുന്ന തലശ്ശേരിയിലെ സഖാവ് ഹരിദാസിനെ ആർ എസ് എസ്കാർ വളരെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അപ്പോൾ കേരളത്തിൽ കൊലക്കത്തി താഴെ വെക്കണം എന്നായിരുന്നു നേരത്തെ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത് കൊലക്കത്തി താഴെ വെക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ വിചാരണ ചെയ്യപ്പെട്ടിരുന്നത് സി പി എമ്മിനെയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അന്ന് മുതൽ പറയുന്ന ഒരു കണക്കുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊലക്കത്തിക്കിരയായിട്ടുള്ളത് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് സി പി എം ആണ് സഖാ വരിദാസനടക്കം ഏകദേശം അഞ്ഞൂറ്റി എൺപത്തി എട്ടു പേർ കേരളത്തിൽ ഈ കേരളമുണ്ടായതിനു ശേഷം കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ മഹാഭൂരിപക്ഷം പേരെയും കൊന്നിട്ടുള്ളത് ആർ എസ് എസ് ആണ് എന്നുള്ളത് വളരെ കൃത്യമായ കണക്കാണ് ഒന്നുകൂടി പറയണം കേരളത്തിൽ സി പി എം കൊലക്കത്തി താഴെ വെക്കണം എന്ന് പറയുന്നവർ അറിയേണ്ടത് സി പി എമ്മിൻ്റെ പ്രവർത്തകരുടെ കൈകളാൽ കൊല ചെയ്യപ്പെട്ടവരും കേരളത്തിലുണ്ട് അത് പാർട്ടി നിഷേധിക്കുന്നില്ല പക്ഷേ ഗതിഘട്ട സമര സമയത്ത് പ്രത്യാക്രമണം നടത്തിയാണ് ആ കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത് അതിന് കൃത്യമായ കണക്കുണ്ടായിട്ടാണ് പറയുന്നത് അല്ല അല്ലാതെ ചുമ്മാ പറഞ്ഞു പോവില്ല കാരണം ഞാൻ പറഞ്ഞിട്ടില്ല അഞ്ഞൂറ്റി എൺപത്തിയെട്ട് രക്തസാക്ഷികളെ ഒരു ഭാഗത്ത് എഴുതി വെക്കുക കണക്കുകൾ തന്നെ പറയണം കണക്കുകൾ തന്നെ കൃത്യമായ ഈ കൊലപാതകത്തിൻ്റെ കഥകൾ പറയണം ചരിത്രം പറയണം ഇവിടെ മറുഭാഗത്ത് കൊല ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മറ്റു ഭാഗത്ത് കൊല ചെയ്യപ്പെട്ടുള്ള ആർ കോൺഗ്രസ് മുസ്ലിം ലീഗ് എസ് ഡി പി ഐ തുടങ്ങിയ സകല സംഘടനകളുടെയും രക്തസാക്ഷികളെ മറുഭാഗത്ത് കൂട്ടിയിട്ടാൽ ഈ അഞ്ഞൂറ്റി എൺപത്തിയെട്ടിൻ്റെ അടുത്തത്തില്ല അത് വളരെ കൃത്യമായ കണക്കാണ് ഞങ്ങളിത് വെറുതെ പറയുന്നില്ല ആലപ്പുഴയിൽ ചേർന്ന സി പി എമ്മിൻ്റെ സമ്മേളന കാലത്ത് കേരളത്തിലെ എല്ലാ രക്തസാക്ഷികളുടെയും ബലികുടീരങ്ങളിൽ നിന്ന് അവരുടെ പ്രിയപ്പെട്ടവർ അവരുടെ ഭാര്യമാർ അവരുടെ അച്ഛനമ്മമാർ അവരുടെ കുട്ടികൾ കൊളുത്തിക്കൊടുത്ത ദീപശിഖ ഡിവൈഎഫ്ഐയുടെ ചെറുപ്പക്കാർ കേരളത്തിൻ്റെ തിരുവേ തിരുവോരങ്ങളിലൂടെ ആ ദീപശികയുമായി വന്ന് ആലപ്പുഴയ സമ്മേളനത്തിന് അതിൻ്റെ ജ്വാല പകർന്നിട്ടുള്ളത് ആ തീപ്പന്തങ്ങളിൽ നിന്നാണ് അപ്പോൾ കേരളം വന്ന് കൃത്യമായി എണ്ണിത്തിട്ടപ്പെടുത്തി എവിടെയൊക്കെയാണ് സി പി എമ്മിൻ്റെ രക്തസാക്ഷികൾ എന്നുള്ളത് കേരളം തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ കള്ളക്കണക്കുകൾ ഒന്നും ഇവിടെ പറയേണ്ടുന്ന ഒരു കാര്യവും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഒരു ഒറ്റ സമയത്ത് ഓരോ ഒറ്റ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ളത് എവിടെയാണ് ചീമേനിയിൽ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പാർട്ടി സഖാക്കൾ ഒരു പാർട്ടി ആഫീസിലിരുന്ന് തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ് ഗുണ്ടകൾ വന്ന് ആ ചീമേനിയിലെ പാർട്ടി ഓഫീസ് പുറത്ത് നിന്ന് പൂട്ടുകയും ഉണങ്ങിയ പുല്ലെടുത്ത് പാർട്ടി ആഫീസിൻ്റെ മുമ്പിൽ മുകളിലേക്കിട്ട് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി തീ കൊടുത്തിയെന്ന് മാത്രമല്ല ചൂട് സഹിക്കാൻ വയ്യാതെ തീയിൽ നിന്ന് നക്ഷപ്പെടാൻ ജനാലയിലൂടെ പുറത്തേക്ക് ചാടിയ ആളുകളെ വെട്ടിക്കൊന്ന് അതേ തീയിലേക്ക് വലിച്ചെറിഞ്ഞ് അഞ്ചു അഞ്ചുപേരെ ചുട്ടുവന്ന പ്രദേശം ഞാനൊരിക്കൽ അവിടെ പോവുകയുണ്ടായി ഞാൻ ആ സ്ഥലം കാണുകയുണ്ടായി ഇപ്പോഴും ആ കെട്ടിടം ഒരു അനാഥ പ്രേതം പോലെ ആ ചീമേനി നിൽക്കുകയാണ് അഞ്ചു പേരെ ഒറ്റ ദിവസം അതുപോലെ തന്നെ പോലീസ് വെടിവയ്പിൽ കേരളത്തിൽ അഞ്ചു അഞ്ചുപേർ ഒരുമിച്ച് ഒരു ദിവസം കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് കൂത്തുപറമ്പാണ് കൂത്തുപറമ്പിലെ രക്തസാക്ഷികൾ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി സകാവ് പുഷ്പനടക്കമുള്ള ആളുകൾ ഉണ്ട് ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല അതുപോലെ മറ്റൊരു ചോദ്യമുണ്ട് അത് നിഷ്പക്ഷമുഖമണിഞ്ഞാൽ ചില അരാഷ്ട്രീയവാദികളുടെ ചോദ്യമാണ് എന്താണ് അവർ പറയുന്നത് നഷ്ടപ്പെട്ടാൽ അവന് പോയി അവൻ്റെ കുടുംബത്തിന് പോയി നേതാക്കന്മാരും നേതാക്കന്മാരുടെ മക്കളുമൊക്കെ സുഖമായി കേരളത്തിൽ ഇങ്ങനെ ജീവിക്കുകയാണ് എന്ന് പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ വാചകം ശരിയല്ല മറ്റുള്ളവരുടെ കഥ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് സ്വയം നടത്തുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവായിരുന്നു സഖ വഴീക്കുടൻ രാഘവൻ കേരളത്തിലെ ഇന്നത്തെ എൽ ഡി എഫ് ചെയർമാനും തുല്യമായ ഇടതുപക്ഷത്തിൻ്റെ കേരളത്തിൻ്റെ ചെയർമാനായിരുന്ന സഖാവ് അഴീക്കോടൻ ആഘവനെ കൊന്നതാണ് തൃശ്ശൂരിൽ വെച്ച് അതിൻ്റെ പിന്നിൽ കരുണാകരൻ്റെ കൈകളുണ്ടായിരുന്നു എന്നൊക്കെ ആരോപിക്കപ്പെടുന്നു ഞാൻ ഞാനതിൻ്റെ വിശദീകരണത്തിലേക്കില്ല ഏതായാലും ഈ പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവ് സഖാവ് അഴീക്കോടൻ ആഘവൻ കൊല ചെയ്യപ്പെട്ടതാണ് കേരളത്തിൽ എം എൽ എ ആയിക്കൊണ്ടിരിക്കെ ഒറ്റ മനുഷ്യനെ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളൂ അയാളുടെ പേര് സഖാവ് കുഞ്ഞാലി എന്നാണ് കൊന്നിട്ടുള്ളത് കോൺഗ്രസുകാരനാണ് അതുപോലെ തന്നെ കേരളത്തിൽ ഒരു മുനിസിപ്പൽ ചെയർമാൻ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് മുനിസിപ്പൽ ചെയർമാനായിരിക്കെ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒറ്റ മനുഷ്യനാണ് അയാളുടെ പേര് എന്നാണ് ചാവക്കാട് മുനിസിപ്പൽ ചെയർമാനായിരുന്നു അദ്ദേഹം ഇങ്ങനെ ഓരോ കണക്കുകളെടുത്ത് പരിശോധിച്ചാൽ കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവ് അടക്കം അവരെ അടക്കം കൊന്നിട്ടുള്ളത് കോൺഗ്രസ്സുകാരാണ് എന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡൻ്റായിരുന്ന അബ്ദുൽ ഖാദർ അദ്ദേഹം രാജിവെച്ച് സി പി എമ്മിൽ ചേർന്ന് ഒരാഴ്ച കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹത്തെയും ഒരു സഹപ്രവർത്തകനായ സഖാവിനേയും ഒരുമിച്ച് വെടിവെച്ച് കൊന്നത് കോൺഗ്രസ്സുകാരാണ് അങ്ങനെ ചരിത്രമെടുത്ത് കേരളത്തിൻ്റെ ഏത് രാഷ്ട്രീയ ചരിത്രമെടുത്ത് പരിശോധിച്ചാലും എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ നേതാവായിരുന്ന സഖാവ് കെ വി സുധീഷ് കെ വി സുധീഷിനെ വൃദ്ധരായ മാതാപിതാക്കളുടെ മുമ്പിലിട്ടാണ് വെട്ടി കഷ്ണം കഷ്ണമാക്കി കൊന്നിട്ടുള്ളത് ആർ എസ് എസ്സുകാരാണ് ഇല്ലേ ഇങ്ങനെ ഓരോന്നെടുത്ത് പരിശോധിക്കും മറക്കാൻ കഴിയാത്ത മറ്റൊരു പേദിനുണ്ട് കല്ലാച്ചിയിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട ഇന്ദുളതിൽ ബിനു എങ്ങനെയാണ് സഖാവ് ഇന്ദുളളതിൽ ബിനുവിനെ കൊല ചെയ്യപ്പെട്ടത് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ യു ഡി എഫ് ഉപയോഗപ്പെടുത്തിയാണ് നിസ്കാരപ്പായലിട്ട് നബീസുവിനെ ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു പ്രചരണം അത് ഒരു വലിയ മതവികാരം ഇളക്കി വിടാവുന്ന സംഭവമാണ് കാരണം ഒരു സ്ത്രീ ഒരു മുസ്ലിം സ്ത്രീ നമസ്കരിക്കാനുള്ള വേഷം ധരിച്ച് നമസ്കാരപ്പായൽ ഇരിക്കുമ്പോൾ ഏറ്റവും പവിത്രമായ ഒരു മുസ്ലിം സ്ത്രീ കരുതുന്ന സമയം ദൈവവുമായി നേരിട്ട് സംവദിക്കുന്ന സമയം ഒരു മനുഷ്യനും സങ്കല്പിക്കാൻ കഴിയില്ല മറ്റൊരു പുരുഷൻ തൊടുന്നത് പോലും അങ്ങനെയുള്ള സമയത്ത് നബീസുവിനെ ബലാത്സംഗം ചെയ്തു നിസ്കാരപ്പായലിട്ട് ഇതു ബിനു ഇല്ലേ ആ ഒരൊറ്റ പ്രചരണത്തിൻ്റെ പേരിൽ കേരളത്തിൽ അന്ന് തെരഞ്ഞെടുപ്പിൽ യു ജയിച്ചു കോഴിക്കോട് കടപ്പുറത്ത് വന്ന് സോണിയാഗാന്ധി നബീസുവിനെ ആദരിച്ചു പാണക്കാട് തങ്ങളടക്കം ജനങ്ങൾ പറഞ്ഞാൽ വിശ്വസ്തമായി കരുതുന്ന ആളുകളടക്കം കള്ളപ്രചരണം നടത്തി കേരളത്തിൽ പിന്നെന്താ സംഭവിച്ചത് ബിനുവിൻ്റെ അമ്മയുടെ നിലവിളി കേട്ടി എനിക്കിനി സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നബീസ് വന്നു പത്രക്കാരുടെ മുമ്പിൽ നേരിട്ട് പത്രസമ്മേളനം നടത്തി എന്നെ ആരും ബലാത്സംഗം ചെയ്തിട്ടില്ല അത് മുസ്ലിം ലീഗ് ആർ നിർബന്ധിച്ചുകൊണ്ട് അങ്ങനെ ഒരു കള്ളക്കഥ പറയേണ്ടി വന്നതാണ് മെഡിക്കൽ റിപ്പോർട്ട് വന്നു ബലാത്സംഗം നടന്നിട്ടില്ല ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി കെ കെ ബാവ് പറഞ്ഞു അങ്ങനെ ഒരു ബലാത്സംഗം നടന്നിട്ടില്ലാന്ന് അപ്പോഴേക്കും ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞിരുന്നു യു ഡി എഫ് നഷ്ടപ്പെട്ട ബിനുവിനെ തിരിച്ചു കൊടുക്കാൻ കഴിയുമോ ഈ പറഞ്ഞ കൊലയാളികൾക്ക് ബിനുവിൻ്റെ അമ്മയ്ക്ക് അമ്മയെ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുമോ കൊന്നത് എൻ ഡി എഫുകാരാണ് എൻ ഡി എഫ് രംഗത്ത് വരുന്ന സമയം ഇല്ലേ ഇങ്ങനെ നോക്ക് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാക്കളെ അടക്കം സാധാ പ്രവർത്തകർ മുതൽ നേതാക്കളെ അടക്കം കൊലയപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഇ പി ജയരാജൻ രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കം സാക്ഷ്യപ്പെടുത്തിയ വീഡിയോ നേരത്തെ ഞാൻ തന്നെ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല ഇ പി ജയരാജൻ ഇന്നും രാത്രിയിൽ കിടക്കുമ്പോൾ ഓക്സിജൻ ബാഗ് ഫിറ്റ് ചെയ്തിട്ടാണ് കിടക്കുന്നത് എന്താ കാരണം സുധാകരൻ എന്ന് പറയുന്ന കോൺഗ്രസ് പ്രസിഡന്റ് ഗുണ്ട തലവൻ ഏർപ്പെടുത്തിയ ആർ എസ് എസിൻ്റെ വാടക ഗുണ്ടകൾ ആർ എസ് എസിന് അങ്ങനെ ഒരു സുഖമുണ്ട് വാടകക്ക് കൂടി പോയിട്ട് കൊലപാതകം ചെയ്യും ആർ എസ് എസിൻ്റെ വാടക ഗുണ്ടകൾ അദ്ദേഹം ഒരു പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പം തീവണ്ടിയിൽ വെച്ച് വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു ഒരു നിമിഷം കൊണ്ട് തെന്നിമാരി അല്ലെങ്കിൽ ഒരു നിമിഷത്തിൻ്റെ ഭാഗ്യം കൊണ്ട് അദ്ദേഹം രക്ഷപ്പെടുന്നു വെച്ച് വെച്ചിട്ടില്ല വെടിയുണ്ട ഇന്നും സഖാവ് ഇ പി ജയരാജൻ്റെ തലക്കകത്ത് നിൽക്കുകയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ശ്വാസം ഉപയോഗിക്കേണ്ടി വന്നത് സഖാവ് ജയരാജൻ പി ജയരാജൻ ഒരു തിരുവോണ നാളിലാണ് അദ്ദേഹത്തെ ആർ എസ് എസ്കാര് വെട്ടിക്കൊന്നത് കൊന്നത് എന്ന് ഞാൻ പറയാനുള്ള കാരണം ജയരാജൻ മരിച്ചെന്ന് കരുതി ഹോം കാളി ഭദ്രകാളി എന്ന ആർത്ത് വിളിച്ച് അവർ തിരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ ആത്മധൈര്യവും കേരളത്തിലെ സഖാക്കൾ വഴിയൊരുക്കിയതിൻ്റെ വേഗതയും മെഡിക്കൽ സയൻസിൻ്റെ നിരന്തരമായ പ്രയത്നവും കൊണ്ട് സഖാവ് ജയരാജൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ വലത്തെ കൈ തുന്നിച്ചേർത്തതാ ഇടത്തെ കൈയുടെ തള്ളവിരലില്ല ദ്രോണാചാര്യർക്ക് ഗുരുദക്ഷിന് കൊടുത്തതല്ല ആർ എസ് എസ്കാർ വെട്ടി മാറ്റിയതാണ് എന്താണ് ആർ എസ് എസ്സിൻ്റെ വാദം ആർ എസ് എസിൻ്റെ വാദം ഹിന്ദുരാജ്യം ഉണ്ടാക്കണമെന്ന് ആരാ ജയരാജൻ ജന്മം കൊണ്ട് ഹിന്ദു കർമ്മം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരൻ എന്താ പറയുന്നത് ഇവിടെ ഹിന്ദുരാജ്യം ഉണ്ടാക്കാൻ പറ്റില്ല ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും തുല്യ അവകാശമുള്ള രാജ്യം അതുകൊണ്ടാണ് ജയരാജൻ കൊല ഇല്ലേ ജയരാജനെ കൊല്ല കൊല ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ജയരാജനെ കൊല്ലക്കൊല ചെയ്യുന്ന ആർ എസ് എസിനെ അനുകൂലമായി നിൽക്കുന്ന ഇവിടെ ഇപ്പോൾ കേരളത്തിലാരാണ് മുസ്ലിം മതമന്യൂനപക്ഷത്തെ സംരക്ഷിക്കുമെന്ന് പറയുന്ന മുസ്ലിം ലീഗ് അവരെ പിന്തുണക്കുന്ന ജമായത്ത് ഇസ്ലാമി അവരെ പിന്തുണക്കുന്ന എസ് ഡി പി ഐ അവരൊക്കെ ഇന്ന് സി പി എമ്മിനെതിരെ ഒരുമിച്ച് വരികയാണ് ഇല്ലേ കഴിഞ്ഞ ഈ രണ്ട് ഭരണകാലം ആറ് വർഷം കൊണ്ട് കൊല ചെയ്യപ്പെട്ടുള്ളത് ഇരുപത്തിരണ്ട് പേരാണ് സി പി എമ്മിൻ്റെ സഖാക്കൾ കൊലയപ്പെട്ടുള്ള ഇരുപത്തിരണ്ട് പേരാണ് അതിൽ പതിനാറ് പേരെ കൊന്നിട്ടുള്ളത് ആർ എസ് എസ് ആണ് നാല് പേരെ കൊന്നിട്ടുള്ളത് കോൺഗ്രസ് ആണ് ഒരാളെ കൊന്നിട്ടുള്ളത് എസ് സി പി ഐ ആണ് ഒരാളെ കൊന്നിട്ടുള്ളത് മുസ്ലിം ലീഗാണ് ഇതിനെവിടെയെങ്കിലും തിരിച്ച് എത്ര പേരെ തിരിച്ചു കൊല്ലാൻ ഈ സി പി എം കൊലക്കത്തി എടുത്തു ഒന്ന് പറ സി പി എമ്മുകാരോട് കൊലക്കത്തി താഴെ വെക്കണമെന്ന് പറയുന്ന ഈ രാജ്യത്തെ എല്ലാ പിന്നെ എതിർ രാഷ്ട്രീയക്കാരോടും അതുപോലെ നിഷ്പക്ഷ മുഖം അണിയുന്ന ആളുകൾ ഇപ്പം രണ്ട് ദിവസം മുമ്പ് ചാനലിൽ വന്നിട്ട് എം എൻ കാരശ്ശേരി എന്ന് പറയുന്ന ചിന്തകൻ എത്ര പറഞ്ഞാലും അയാളെ വിമർശിച്ചാലും വീണ്ടും അയാൾ അവിടേക്ക് തന്നെ പോകണം എത്ര ഈസി ആയിട്ടാണ് അദ്ദേഹം പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കൊലപാതകം അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കച്ചവട പീടിയെ തുറങ്ങാൻ സമ്മതിക്കാത്തത് കമ്മ്യൂണിസ്റ്റുകാരൻ നടത്താത്ത കൊലപാതകം ഒക്കെ കൊണ്ടുവന്ന് ഇവിടുത്തെ ഇതുപോലെയുള്ള എം എൻ കാരശ്ശേരിയെ പോലുള്ള നിഷ്പക്ഷ നിരീക്ഷകർ എന്ന് പറയുന്ന നീലാണ്ടനെ പോലെയുള്ള ആളുകളടക്കം ഇങ്ങനെ ആക്രമിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങളെ തിരിച്ചറിയണ്ടേ ആരാ ഇവിടെ അക്രമരാഷ്ട്രീയം നടത്തുന്നത് ആരാ ഇവിടെ കൊലപാതക രാഷ്ട്രീയം നടത്തുന്നത് കൃത്യമായി പറയണം കൃത്യമായി പറയണം ഈ നാട് തിരിച്ചറിയണം ഈ നാടിനെ കലാപഭൂമിയാക്കാൻ ഭൂമിയാക്കാൻ ശ്രമിക്കുന്ന യു ഡി എഫിനെ തിരിച്ചറിയണം കോൺഗ്രസിനെ തിരിച്ചറിയണം ഇല്ലേ ഇവിടെ തിരുവനന്തപുരത്ത് രണ്ട് പേരെ ഒരേ സമയത്ത് വെടി വെട്ടിക്കൊന്നു പാതിരാത്രിയിൽ കോൺഗ്രസ് കഴിഞ്ഞില്ല ഈ അടുത്താണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ധീരജിനെ കോളേജിൽ വെച്ച് കൊന്നത് കോളേജിൽ വെച്ച് ദീ പിന്നെ ഒരു കക്ഷി അദ്ദേഹം കോൺഗ്രസ്സുകാരൻ്റെ ഗുണ്ടയുടെ പേര് അമർന്നു ആ കോൺഗ്രസ് ഗുണ്ട അരയിൽ കത്തിയുമായിട്ടാണ് കോളേജ് വരുന്നത് അദ്ദേഹം കോളേജിൽ പഠിക്കല്ല കോളേജിൽ പഠിക്കുകയല്ല യൂത്ത് കോൺഗ്രസ് നേതാവ് അയാളുടെ അനിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് പറഞ്ഞത് എന്നിട്ട് കെ പി സി സിയുടെ പ്രസിഡന്റ് സുധാകരൻ പറഞ്ഞത് അയാൾ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ കോലേജ് ചെയ്യപ്പെട്ടതാണ് മെനിയാന്ന് ചർച്ചയിൽ ഇതൊരു നിഷ്പക്ഷ നിരീക്ഷണം പറയുകയാണ് അയാൾ സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പ്രത്യാക്രമണം നടത്തിയത് കൊലപാതകത്തിൽ പെടില്ല കോൺഗ്രസിൻ്റെ കണ്ണൂർ ജില്ലക്കാരനായ പിന്നെ സണ്ണി ജോസഫ് എം എൽ എ പറയാണ് അത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുത്തിയതാണ് അത് ഇന്ത്യൻ ഭരണഘടനയുടെ നിയമപ്രകാരം അതൊരു കൊലപാതകമല്ല എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞത് ഒരാൾ കത്തിയുമായി കോളേജിൽ പോവാണ് കോളേജിൽ വെച്ച് കോ പിന്നെ ആ കോളേജിനകത്ത് കിടക്കാനായിട്ട് പ്രയോജനമല്ല എന്നിട്ട് ധീരജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കുത്തിക്കൊല്ലുന്നു കേരളത്തിൻ്റെ കെ പി സി സി പ്രസിഡൻ്റായ ഗുണ്ടത്തലവനായ നിരവധി കൊലപാതകങ്ങളിൽ പങ്കുള്ള നാൽപ്പാടി വാസുവിനെ വെടിവെച്ച് കൊന്ന് കണ്ണൂരങ്ങാടിയിൽ വന്ന് ഞാനൊരുത്തരം വെടിവെച്ച് കൊന്നതാണ് കൊന്നു വരികയാണ് എന്ന് പ്രസംഗിച്ച ഗുണ്ടാത്തലവനായ സുധാകരൻ ആ സുധാകരൻ പറയുന്നതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല എന്താ സുധാകരൻ പറഞ്ഞിട്ടുള്ളത് സുധാകരൻ പറഞ്ഞത് ഞങ്ങളുടെ കോൺഗ്രസ്സുകാരൻ ഈ ധീരജനെ കൊന്ന കക്ഷി അയാളുടെ പേര് നാവും നാവന്തുമ്പത്തുനിന്ന് എഴുതിപ്പോയതുകൊണ്ടാണ് അയാൾ പിന്നെ അയാളെ രക്ഷപ്പെടുത്താൻ അയാൾ കൊലക്കേ അയാൾ പ്രതിയല്ല അയാൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൊന്നാണ് അയാളങ്ങൾ സഹായിക്കും അയാളെ പാർട്ടിന്ന് പുറത്താക്കൂല അയാൾക്ക് വേണ്ട എല്ലാ നിയമ നടപടികളും എടുക്കണം നിങ്ങൾ നോക്ക് ഒരു കൊലയാളിയെ സംരക്ഷിക്കുമെന്ന് വളരെ വ്യക്തമായി കേരളത്തിൻ്റെ കെ പി സി സി പ്രസിഡന്റ് പറയുമ്പോഴും ഇവിടുത്തെ നിഷ്പക്ഷരെന്ന് പറയുന്ന ചില ആളുകൾ പറയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊലക്കത്തി താഴെ വെക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങാനും കൊലക്കത്തി എടുത്തിരുന്നെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാർ കൊലയപ്പെട്ടിട്ടുള്ളത് ആർ കൈകൾ കൊണ്ടാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഒരുമിച്ചിരുന്ന് മൂത്രമൊഴിച്ചാൽ ഒലിച്ചു പോകാൻ മാത്രമേ കേരളത്തിലെ ബി ജെ പിയും ആർ എസ് എസും ഉള്ളു തിരിച്ചടിക്കണമെന്ന് ഈ പാർട്ടി തീരുമാനിച്ചാൽ ഇവർക്കൊക്കെ ശക്തമായ തിരിച്ചടി കൊടുക്കാൻ പാർട്ടിക്ക് കഴിയും പക്ഷേ നാട് കലാപഭൂമി ആവാതിരിക്കാൻ ആത്മസംയമനം പാലിക്കണം എന്ന നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് പിന്നെ ചോദിക്കുന്നുണ്ട് ഈ നേതാക്കളുടെ മക്കൾക്ക് പറ്റുന്നുണ്ടോ ജി ഭുവനേശ്വർ ആരാ അദ്ദേഹം മന്ത്രി സുധാകരൻ മന്ത്രി സുധാകരൻ്റെ നേരെ അനിയനാണ് അദ്ദേഹത്തിൻ്റെ കൺമുമ്പിലിട്ടാണ് കോളേജിൽ വെച്ചിട്ട് അടിച്ചു കൊന്നത് എം എം മണിയുടെ സഹോദരനെ അടിച്ചു കൊന്നത് എത്ര നേതാക്കന്മാരുടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കൊന്നു എത്ര നേതാക്കന്മാരുടെ പ്രിയപ്പെട്ടവരെ എണ്ണിയാൽ ഒടുങ്ങാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും കിടക്കുന്നില്ല നമുക്കറിയാമല്ലോ അഭിമന്യുവിനെ കൊന്നത് സി പി അന്ന് കേരളം ചർച്ച ചെയ്തൊരു കാര്യമുണ്ട് അതുവരെ എല്ലാവരും പറഞ്ഞെന്താ കേരളത്തിലെ കലാലയം കലാപകുലിഷിതമാക്കുന്നത് രക്തരൂക്ഷിതമാക്കുന്നത് സി പി ആണ് പിന്നെ കേരള സർവകലാശാലയിൽ തിരുവനന്തപുരത്തെ കേരള സർവകലാശാലയിൽ എസ് എഫ് ഐയുടെ ഗുണ്ടായുസമാണ് തൊണ്ണൂറ് ശതമാനം മാർക്ക് നേടിയ കുട്ടികൾക്ക് മാത്രം ഡിഗ്രിക്ക് പ്രവേശനം കിട്ടുന്ന തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിന് മേലെ മാത്രം മാർക്ക് നേടിയ കുട്ടികൾക്ക് പി ജിക്ക് പ്രവേശനം കിട്ടുന്ന സർക്കാർ കോളേജാണ് കേരള യൂണിവേഴ്സിറ്റി കോളേജ് റെക്കമെൻഡിലാട ആളക്കാരൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നന്നായി പഠിക്കുന്ന കുട്ടികൾ അടക്കീവായി ആണ് എസ് എഫ് ഐ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുകയാണ് അവിടെ കെ എസ് സീൻ്റെ യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ ഏഴുപേരെ കാണിക്കാൻ ഈ പതി പ പത്ത് മുപ്പത് ചാനലുകാരാണ് ക്യാമറയേറ്റ് വന്ന് എന്നിട്ടും അവിടെ ജയിച്ചതാരാണ് എസ് എഫ് ഐ ആ ജയിക്കുന്നത് ഇല്ലേ അപ്പോൾ കേരളത്തിലെ കലാലയത്തിൻ്റെ കൊലപാതകത്തിന്റെ കണക്ക് അഭിമന്യുവിൻ്റെ രക്തസാക്ഷിത്വത്തിന്റെ സമയത്തും ധീരജിൻ്റെ രക്തസാക്ഷിത്വത്തിന്റെ സമയത്തും കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിന് കൃത്യമായി ബോധ്യമായി കേരളത്തിന്റെ കലാലയത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഏകദേശം മുപ്പത്തി എട്ടോളം പേരാണ് കുട്ടികളാണ് അതിൽ മുപ്പത്തി വിദ്യാർത്ഥികൾ എസ് എഫ് ഐക്കാരാണ് എസ് എഫ് ഐയുടെ കൈകൊണ്ട് ഒരു കുട്ടിയും കേരളത്തിന്റെ കലാലയത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് വളരെ വ്യക്തമായി ഈ കേരളത്തിന് തിരിച്ചറിഞ്ഞു ഈ തിരിച്ചറിവ് കേരളത്തിന് നന്നായിട്ടുണ്ടാവണം പക്ഷേ കലാലയങ്ങളിൽ കൊലപാതക രാഷ്ട്രീയം നടത്തുന്നത് എസ് എഫ് ഐ ആണെന്ന് പ്രചരിപ്പിക്കുന്ന ആരാ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ കേരളത്തിലെ ബി ജെ പി ഈ കേരളത്തിലെ യു ഡി എഫ് അവരൊക്കെ ഒറ്റക്കെട്ടാണ് അൻപത്തേല് ഇ എം എസ് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ അതിനുള്ള ശ്രമം പോലെ കേരളത്തിൻ്റെ ഗവർണർ അടക്കം ഉപയോഗിച്ചുകൊണ്ട് വലിയ ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുകയാണ് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് കൊലപാതക രാഷ്ട്രീയം ഈ രാജ്യത്ത് നിർത്തേണ്ടത് കൊലക്കത്തി ഉപയോഗിക്കുന്നവരാണ് ആ കൊലക്കത്തി ഇരുപത്തി പേരെ കഴിഞ്ഞ ആറ് വർഷം കൊണ്ട് എൽ ഡി എഫിൻ്റെ ഭരണകാലത്ത് ആറ് വർഷം കൊണ്ട് ഇരുപത്തിരണ്ട് സഖാക്കളെ കുത്തിക്കൊന്നപ്പോൾ എത്ര പേരെ തിരിച്ചു കൊന്നിട്ടുണ്ട് എന്ന കണക്ക് ഇവിടെ അവതരിപ്പിക്കണം കേരളം തിരിച്ചറിയണം ഈ കടാര രാഷ്ട്രീയത്തിൻ്റെ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ആളുകളെ ഒറ്റപ്പെടുത്തണം ആളുകളെ കൊന്ന് കൊന്നവൻ ഇന്ന് കൊല്ലപ്പെട്ടവൻ്റെ നേരെ വിരൽ ചൂണ്ടി അതാ കൊലയാളി എന്ന് പറയുന്ന ഈ നെറികെട്ട രാഷ്ട്രീയത്തെ കേരളം തിരിച്ചറിയണം ഈ കേരളത്തിനെ സമാധാനപൂർണമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇടതുപക്ഷ പ്രവർത്തകരുടെ ആത്മ ഈ നാട് ഒരുമിച്ചുണ്ടാകണം എന്ന് വിനയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്